ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അൽഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഈ റമളാൻ നമ്മളെ കൊണ്ട് സ്വീകരിക്കപ്പെട്ടവരായി അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂല സാക്ഷിയാകുന്ന യഥാർത്ഥ വിജയികളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വിശുദ്ധമായ റമളാനിലാണ് നാം കഴിഞ്ഞുകൂടുന്നത്. വിശുദ്ധമായ റമളാനിൻ്റെ പകല് നാം നോമ്പ് അനുഷ്ഠിക്കുന്നു. വിശുദ്ധമായ റമളാനിൻ്റെ രാത്രിയിൽ നാം തറാവീഹ് പോലെയുള്ള അമലുകൾ കൊണ്ട് നാം നിത്യമാകുന്നു. ജീവിതത്തിൽ പരമാവധി നന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സുകൾ കൊതിക്കുന്നു. നമ്മൾ അതിൽ വ്യാപൃതരാകുന്നു. വിശുദ്ധമായ റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നോമ്പ് എന്നുള്ളത്. നാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചവരാണ്. കഴിഞ്ഞ വർഷങ്ങളിലും നമ്മൾ നോമ്പ് പിടിച്ചവരാണ്. ഈ നോമ്പുകൊണ്ട് എന്താണ് നമ്മൾ നേടേണ്ടത്? ഈ നോമ്പുകൊണ്ട് നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നോമ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ പറയുന്നത്, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അത് തഖ്വ ഉള്ളവരായി തീരാൻ വേണ്ടി മാത്രമാണ് എന്ന് ഖുർആൻ. ഇപ്പോൾ നോമ്പുകൊണ്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഗുണം എന്നത് തഖ്വയായിരിക്കണം. തഖ്വ നേടാതെയുള്ള അവൻ്റെ നോമ്പ് ആ നോമ്പിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വിശ്വാസി ചെയ്യുന്ന കർമ്മം അവൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് തഖ്വ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ്. അവിടെ അറബി ഭാഷയുടെ വ്യാകരണ ശാസ്ത്രം അനുസരിച്ച് കൊണ്ട് വളരെ ഗൗരവമായ നിലയിലാണ് അല്ലാഹു തആല അതിൻ്റെ പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. മുത്തഖീങ്ങളിൽ നിന്നുകൊണ്ട് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. മുത്തഖീൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരിൽ നിന്നുകൊണ്ട് മാത്രമാണ് അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അത് നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, സദഖയാകട്ടെ, നിസ്കാരമാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, തസ്ബീഹാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, നമ്മുടെ ഏത് കാര്യങ്ങളാണെങ്കിലും അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന എന്നത് തഖ്വയാണ്. ആ തഖ്വയാണ് നോമ്പിലൂടെ ഒരു മനുഷ്യൻ നേടേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ, തഖ്വ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടാണ്. പരിശുദ്ധമായ ഇസ്ലാം ആ രണ്ട് പാർട്ടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ആ രണ്ട് പാർട്ടിൽ ഒന്ന് ഇംതിസാൽ, രണ്ട് ഇജ്തിനാബ് എന്ന് സാധാരണ അറബി ഭാഷയിൽ പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് തഖ്വ എന്ന് പറയുന്നത്. ഇംതിസാൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ, എത്രമാത്രം കാര്യങ്ങൾ അവനോട് നിർബന്ധമായി അനുവർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ അത് നിർബന്ധമായി തന്നെ അനുവർത്തിക്കുക. നിർബന്ധമല്ലാത്ത നിലയിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അവനോട് ശ്രദ്ധിക്കണം, പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ അവൻ പൂർത്തിയാക്കുക, അഥവാ ജീവിതത്തിൽ അവനോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ മാക്സിമം അവൻ പറയപ്പെട്ട നിലയിൽ അതിൻ്റെ കൃത്യമായ നിബന്ധനകൾക്ക് വിധേയമായി അവൻ പൂർത്തിയാക്കുക, പരമാവധി പൂർത്തിയാക്കുക. ഇതാണ് രണ്ടാമത്തത്. ഇജ്തിനാബ് അഥവാ അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ, വർജിക്കണമെന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെ പരിപൂർണമായിട്ട് വെടിയണം. അത് ചെറിയ കാര്യമാകട്ടെ, വലിയ കാര്യമാകട്ടെ, സമൂഹത്തിൻ്റെ മുന്നിൽ അത് ചെറുതാകട്ടെ വലുതാകട്ടെ, തൻ്റെ കാഴ്ചപ്പാടിൽ അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അല്ലാഹു അതിനെ വെടിയണമെന്നാണോ കൽപ്പിച്ചിട്ടുള്ളത് അതിനെ പരിപൂർണമായി വെടിയണം. അത് പരമാവധി വെടിയണമെന്നല്ല, പരിപൂർണമായിട്ട് വെടിയണം, അതിനെ വിപാടനം ചെയ്യണം. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നത്, അല്ലാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത്.
അപ്പോ ഒരു മനുഷ്യൻ അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അനുവർത്തിക്കേണ്ട രീതിയിൽ അനുവർത്തിക്കുകയും വർജിക്കേണ്ട കാര്യങ്ങളെ പരിപൂർണമായി വർജിക്കുകയും ചെയ്ത് ആ രണ്ട് ഭാഗങ്ങളെയും കൃത്യമായി തുലനം ചെയ്ത് കൃത്യമായി കൊണ്ടുപോകുന്നവനെയാണ് മുത്തഖി എന്ന് പറയുന്നത്. ഈ തഖ്വയാണ് ഒരു മനുഷ്യൻ നോമ്പിലൂടെ ഉണ്ടാക്കി തീർക്കേണ്ടത്. ഇവിടെ തഖ്വയുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രണ്ട് പാർട്ട് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്? രണ്ടാമത് പറഞ്ഞ ഇജ്തിനാബാണ്, അഥവാ വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായിട്ട് വെടിയലാണ്, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടത്. ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ നാം എത്രമാത്രം ജാഗ്രത കാണിക്കുന്നുവോ അതിനേക്കാൾ ജാഗ്രത കാണിക്കേണ്ടത് വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ വെടിയുന്നതിലാണ്. എന്നല്ല, അതിലാണ് പ്രതിഫലവും ശ്രേഷ്ഠതയും കൂടുതലും. അള്ളാഹുവിന്റെ പ്രവാചകർ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത്തഖിൽ മഹാരിം തക്കുൻ അഅബുദന്നാസ്, നീ ഹറാമിനെ സൂക്ഷിക്ക്, നിനക്ക് നിഷിദ്ധമായ നിന്നോട് വർജിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ സൂക്ഷിക്ക്, അതിനെല്ലാം പരിപൂർണമായിട്ട് വെടിയ്. എന്നാൽ തക്കുൻ അഅബുദന്നാസ്, ജനങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ആബിദ്, ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്നവൻ നീയായി തീരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ വെടിയേണ്ട കാര്യങ്ങളെ പരിപൂർണമായിട്ട് വെടിയുക, ഇതിനാണ് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ജാഗ്രതയാകേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത്. നാം നമ്മൾ അനുവർത്തിക്കുന്ന, നാം പിടിക്കുന്ന നോമ്പിനെ ഒന്ന് നമുക്ക് പരിശോധിക്കാം. നോമ്പ് എല്ലാ ഇബാദത്തിനും നമുക്കൊന്ന് പരിശോധിക്കാം. നിസ്കാരം, നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാണുള്ളത്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചൊല്ലാനുണ്ട്. നമുക്ക് നിൽക്കണം, ഇരിക്കണം, കുനിയണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നിസ്കാരം. ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിസ്കാരമില്ല. ഹജ്ജ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്, കുറച്ചു നേരം ചുറ്റാനുണ്ട്, കുറച്ചു നേരം നടക്കാനുണ്ട്, എറിയാനുണ്ട്, ഇങ്ങനെ ചില പ്രവർത്തികൾ ചെയ്യാനുണ്ട്. ഇംതിസാലാണ്, ചില കാര്യങ്ങൾ ചെയ്യാനാണ് കൽപ്പിച്ചിട്ടുള്ളത്. സക്കാത്ത് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഒരു പ്രവൃത്തി ചെയ്യാനാണുള്ളത്. അപ്പൊ ഈ പറയപ്പെട്ട അമലുകള്, നിസ്കാരമാകട്ടെ, സക്കാത്ത് ആകട്ടെ, ഹജ്ജാകട്ടെ, ഇതെല്ലാം ശരിയാകണമെങ്കിൽ ഒരു നിബന്ധന, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണം. എന്നാൽ നോമ്പ് ശരിയാകാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട. നോമ്പ് ശരിയാകാൻ നിസ്കരിക്കണോ? വേണ്ട. നോമ്പ് ശരിയാകാൻ ഖുർആൻ ഓതണോ? വേണ്ട. നോമ്പ് ഒരാള് ഞാൻ നാളത്തെ നോമ്പ് പിടിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയിട്ട് ഒരു ദിവസം കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം മഗരിബിന്റെ സമയത്താണ് എഴുന്നേറ്റെങ്കിലും അവൻ നോമ്പുകാരനാണൊന്നുമില്ല. അവൻ നോമ്പിന്റെ, അവന്റെ നോമ്പിന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. മറിച്ച് നോമ്പ് ശരിയാകണമെങ്കിലോ, അസൗമു അൽ ഇംസാഖു, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്യാനേ പാടില്ല, ഒന്നും ചെയ്യരുത്, അതാണ് നോമ്പ്. അഥവാ ഇജ്തിനാബാണ്, ജീവിതത്തിൽ വെടിയേണ്ട കാര്യങ്ങളെ വെടിയുക, അതാണ് നോമ്പ്. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്താലോ നോമ്പുണ്ടാവൂ. നോമ്പ് ഇജ്തിനാബാണ്, നോമ്പ് നമുക്ക് വെടിയാൻ പറഞ്ഞ കാര്യങ്ങളെ വെടിയലാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഒരിക്കലും നോമ്പ് ശരിയാകാൻ ഒന്നും ചെയ്യണ്ട. നോമ്പ് ശരിയാകാൻ നമുക്ക് സുജൂദ് ചെയ്യണോ? വേണ്ട. നോമ്പ് ശരിയാകാൻ ഒതു ചെയ്യണോ? വേണ്ട. നോമ്പ് ശരിയാകാൻ കുളിക്കണോ? വേണ്ട. നോമ്പ് ശരിയാകാൻ ഒന്നും ആവശ്യമില്ല. നോമ്പ് ശരിയാകാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വെടിയണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായിട്ട് വെടിയുക എന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ, അഥവാ ഇജ്തിനാബാണ്. തഖ്വയുടെ രണ്ടാമത്തെ പാർട്ടായി നമ്മൾ പരിചയപ്പെടുത്തിയ ഇജ്തിനാബാണ് നോമ്പിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ എന്തെല്ലാം കാര്യം നമ്മൾ വെടിയണം? നോമ്പിൽ രണ്ട് കാര്യമാണ് നമ്മൾ വെടിയേണ്ടത്. ഒന്ന് ഇജ്തിനാബുൽ ഹലാൽ, രണ്ട് ഇജ്തിനാബുൽ ഹറാം. രണ്ട് കാര്യത്തിനും ഒഴിവാക്കണം. ഹലാലിനെ ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കൽ നമുക്ക് അനുവദനീയമായിരുന്നു, പക്ഷെ നോമ്പിന്റെ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് പാടില്ല, നോമ്പ് മുറിഞ്ഞു പോകും. അപ്പൊ ഹലാലിനെ ശ്രദ്ധിക്കണം. ഭാര്യ ഭർത്തൃ ബന്ധം അള്ളാഹു നമുക്ക് അനുവദനീയമാക്കിയതാണ്, നോമ്പ് പിടിച്ചുകൊണ്ട് അത് അനുവദനീയമല്ല, അപ്പൊ നോമ്പ് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അതുപോലെ ഇജ്തിനാബുൽ ഹറാം, ഹറാമിനെയും വെടിയണം. ഹലാലിനെ മാത്രം വെടിഞ്ഞാൽ പോരാ, ഹറാമിനെയും വെടിയണം എന്ന് അള്ളാഹുവിന്റെ ദീൻ നോമ്പ് ശരിയാകാൻ. കണ്ണുകൊണ്ട് ഹറാമിനെ കാണാൻ പാടില്ല, നാവുകൊണ്ട് ഹറാമ് പറയാൻ പാടില്ല, കാതുകൊണ്ട് ഹറാം കേൾക്കാൻ പാടില്ല. അപ്പൊ ഹറാമായ കാര്യങ്ങളെയും വെടിയണം. അപ്പൊ ഹലാലിനെയും വെടിയണം, ഹറാമിനെയും വെടിയണം. അപ്പൊ നോമ്പിലൂടെ തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ പാപങ്ങളെ പരിപൂർണമായി വർജിക്കാനുള്ള ഒരു ഊർജമാണ് നോമ്പിലൂടെ നാം സംഭരിക്കേണ്ടത്. അഥവാ പാപങ്ങളോട് പ്രതിരോധം തീർക്കാനുള്ള ഈമാനികമായ പവറാണ് നോമ്പിലൂടെ നാം നേടേണ്ടത്. ആ ലക്ഷ്യത്തിലേക്ക് നാം എത്തിച്ചേരാനായിരിക്കണം നമ്മുടെ നോമ്പ്. ആ നിലയ്ക്ക് നമ്മുടെ നോമ്പെത്തണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.